പാലക്കാട് വണ്ടാഴിയിൽ ഇന്നലെ ഒരു വയോധിക പന്നിക്ക് വെച്ച ആ ഒരു എർത്ത് ലൈനിൽ കുടുങ്ങിയിട്ട് ഷോക്കടിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് മാത്രം ഇങ്ങനെയുള്ള കേസുകൾ, ഈ പന്നിക്ക് വെച്ച കെണിയിൽ മനുഷ്യർ വന്ന് കുടുങ്ങി അവർ മരണപ്പെടുന്നത് കുറേ ന്യൂസുകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ആ നമ്മുടെ മുട്ടിക്കുളങ്ങര പോലീസ് ട്രെയിനിങ് ക്യാമ്പിലെ പോലീസ് പോലീസുകാരന്മാര്, പിന്നെ ഇപ്പൊ ലാസ്റ്റ് വന്ന രണ്ടു പേര്, ആ പോലീസിനെ കണ്ട് ഭയന്ന് ഊർണിനിടെ പന്നിക്ക് വെച്ച കെണിയിൽ വന്ന് വീഴുകയും രണ്ടുപേരും മരിക്കുകയും അതിനെ തുടർന്ന് ആ കെണി വെച്ച ആള് ഭയന്നിട്ട് അവരിന് രണ്ടുപേരിനെ ഒരു കുഴിയിൽ തന്നെ വെച്ച് മൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഈ കഴിഞ്ഞ ആഴ്ച അതിനുശേഷം ഇതേ ഇഷ്യൂ തന്നെ, ഇതപ്പോ സ്വന്തം പറമ്പിൽ തന്നെയാണോ അല്ലെങ്കിൽ പുറത്താണോ അറിയില്ല, പുറത്തുനിന്നാണ് തോന്നുന്നുണ്ട്, പന്നിക്ക് വെച്ച കെണിയിൽ പന്നിനെ പിടിക്കാൻ. ഈ ഒരു പന്നി എന്ന് പറയുന്ന സാധനം മനുഷ്യ ജീവനേക്കാൾ വലിയ വിലയുള്ള, അല്ലെങ്കിൽ അതിന്റെ മാംസം കഴിക്കാൻ കൊതിയായിട്ട് നടക്കുന്ന കുറേ ലവന്മാരിന്റെ ഇതാണ്. പിന്നെ കുറെ പേരുണ്ട് തന്റെ മറ്റേ ഇത് കർഷക ഇതുണ്ടല്ലോ, കാർഷിക അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃഷിസ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കെണി വെക്കുന്നത്. ഈ പന്നി ശല്യം കുത്തിമറിക്കുക, ഈ കപ്പ അങ്ങനെ വാഴ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നുണ്ട്, നെല്ല് വരമ്പ്, ഈ പാടത്തിന്റെ വരമ്പ്, ഇതെല്ലാം കുത്തി നശിപ്പിക്കുന്നതിന് തുടർന്നിട്ട് കമ്പി വേലി ഇത് വെക്കുന്നുണ്ട്, എർത്ത് ഷോക്ക് പന്നി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. എന്നാൽ ഇങ്ങനെ വെക്കുന്ന സാധനം ലീഗലായിട്ട് വെക്കാവുന്ന സാധനമുണ്ട്. ഇപ്പൊ പെട്ട് മരിക്കുന്നവർ മൊത്തം ഇല്ലീഗലായിട്ട് പന്നി പിടിക്കാൻ വേണ്ടി വെക്കുന്നവരാണ്. ഇപ്പൊ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫോറസ്റ്റിന് അല്ലെങ്കിൽ കൃഷി വകുപ്പിൽ നിന്നൊക്കെ ഈ പെർമിഷൻ കിട്ടുന്നുണ്ട്, ഈ പന്നി ശല്യം കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ ഫെൻസിങ് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്രൂവ് ചെയ്ത് വരാറുണ്ട്. അങ്ങനെ മരിച്ച അങ്ങനെ വല്ലതും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് അത് അതിനെ മൂടുന്ന രീതിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇല്ലീഗലായിട്ട് പന്നി പിടിക്കുന്നുണ്ടല്ലോ ആൾക്കാർ, അതും എങ്ങനെയുള്ള അറിയോ, ചെറിയ കെട്ടുകമ്പിയില്ല, ചെറിയ തിൻ വയർ, ആ സാധനത്തിലൂടെയാണ് ഇവര് കെണി വെക്കുന്നത്. അത് നമുക്ക് കണ്ണിൽ പോലും കാണില്ല. അത് പന്നി വന്ന അടിച്ചിട്ട് ഓരോരോ കുണുക്ക് ചിലപ്പോൾ നടക്കുന്ന സൈഡിലായിരിക്കും, ആരും അറിയാൻ പറ്റില്ല. ഇത് കറക്റ്റ് വള്ളിയോടെ പറന്ന് കിടക്കുന്ന സാധനമായതുകൊണ്ട് ഇത് പിടിച്ച് മാറ്റാൻ ആൾക്കാർ നോക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ സംഗതി പോയിടും, കാലിൽ തടഞ്ഞാൽ പോലും അറിയില്ല, അത്രയും തിന്നായിട്ടുള്ള ഒരു വയറാണ് ഈ കെട്ടുകമ്പി എന്ന് പറയുന്ന സാധനം. അതിലൊക്കെ വെച്ചിട്ട് ഈ പന്നി പിടിക്കുന്നവരിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് ഉപരി ഇവന്മാരാരാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരാ വെച്ചത്, എന്താ വെച്ചതെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പാലക്കാട് മാത്രം, ഇപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ഒന്നിടപെട്ട് നടക്കുന്ന സംഭവങ്ങളാണെങ്കിലും പാലക്കാട് ഇതിപ്പോ മാസത്തിൽ ഒന്നായിട്ടുണ്ട്, മാസത്തിൽ ഒരു കേസായിട്ടുണ്ട് ഇങ്ങനെ വരുന്നത്. ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഈ ഒരു കേസുകൾ. ഈ പന്നിക്ക് കുണുക്കി വെച്ചതിൽ മനുഷ്യൻ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ ഇതിൻ്റെതായ നിയമ നടപടി സ്വീകരിച്ചിട്ട് ഇങ്ങനെ കൃഷി നശിപ്പിക്കാൻ വരുന്ന പന്നികളിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ വനം മന്ത്രിയും പിന്നെ അതിൻ്റെതായ ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ പന്നിനെ പിടിക്കാം അല്ലെങ്കിൽ വെടിവെച്ചാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു സർക്കുലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫെൻസിങ് വെക്കുന്നതിന് പെർമിഷൻ ഉണ്ടല്ലോ, ഫെൻസിങ് വെക്കുന്നതിന് അത് പെർമിഷൻ ഉള്ളത് ശരിയാണ്. പക്ഷേ ഇത് അവിടെ എവിടെയൊന്നും പറയാതെ ഇല്ലീഗലായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മരണപ്പെട്ടു പോകുന്നത് ഒന്നും അറിയാത്ത കുറെ പാവങ്ങളാണ്. അവിടെ വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയാത്ത കുറെ പാവങ്ങളാണ് ഇതിന്റെ ഇടയിൽ വന്ന് പെട്ടിട്ട് പോണത്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്, ഈ പന്നിയേക്കാൾ ജീവന് വിലയില്ല ഒരു മനുഷ്യ ജീവന് എന്നുള്ള ഞാൻ പറഞ്ഞത്. മൃഗങ്ങളെ തൊട്ടാ ചോദിക്കാൻ ആൾക്കാരുണ്ടാവും, പക്ഷെ മനുഷ്യജീവൻ പോയി കഴിഞ്ഞാൽ ആരുമില്ല. ഇതിപ്പോ പന്നിനെ ഇപ്പൊ വെടിവെച്ച് കൃഷി സ്ഥലത്ത് നാശം വിതയ്ക്കുന്നതുകൊണ്ട് എല്ലാരും കൂടി വെച്ച് പന്നിനെ വെടിവെച്ച് കൊന്നു, കേസാണ് കൊന്നവന്റെ മേലെ. എന്നാ പന്നി കുത്തിട്ട് ഒരാൾ മരിച്ചാലോ, അത് ഒന്നുമല്ല അവിടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിപ്പോ സ്വന്തം പറഞ്ഞ വീട്ടുവളപ്പിലോ ആണ് ഇതിപ്പോ ഈ ഒരു അപകടം ലാസ്റ്റ് നടന്നത്. കുറെ വടക്കഞ്ചേരി സൈഡിൽ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്, പിന്നെ ഇപ്പൊ പാലക്കാട് നമ്മുടെ മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിന്റെ അവിടെ ഇഷ്ടംപോലെ ഇതേപോലെ ഇല്ലീഗലായിട്ട് കേട്ടോ, ലീഗലായിട്ട് ചെയ്യുന്നവർ വേറൊരു ഉണ്ടെങ്കിൽ കൂടി ഇല്ലീഗലായിട്ട് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞാണ്. ഇതിനൊരു എന്താ പറയാ, അറുതി വരുത്തണമെങ്കിൽ അത് എങ്ങനെയുണ്ട്, കാരണം ഇത് വെക്കുന്നവര് പബ്ലിക്കായിട്ട് എന്തായാലും വെക്കില്ലല്ലോ, വെച്ച് കഴിഞ്ഞത് ആരും പറയില്ല, അതാണ് പ്രശ്നം. ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ ഇതൊക്കെ വെക്കുന്നത്. അതെന്തെങ്കിലും ആവശ്യത്തിന് ഒരാൾ പോണ സമയത്തായിരിക്കും
ഇങ്ങനെയുള്ള ദാരുണ അന്ത്യങ്ങളൊക്കെ സംഭവിക്കുക. തികച്ചും അത് ഭയങ്കര നമ്മുടെ തൊട്ടടുത്താണ് ഈ നടന്ന ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. നമ്മുടെ ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ ഉള്ളു ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. നമ്മളെല്ലാം ന്യൂസിൽ കേൾക്കും അവിടെയാണ് ഇവിടെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല അവിടെയല്ലേ അത് കുഴപ്പമില്ല. പക്ഷെ ഓരോരോ ഭാഗത്തേക്ക് വരുമ്പോഴാണ് സ്വന്തം നാട്ടുകാരൻ തന്നെ ആയിരിക്കും ഇത് ചെയ്തത്. അതാണോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചെയ്തതെന്ന് പറഞ്ഞാൽ ആരും വരില്ല. ഞാൻ നമ്മുടെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആളുടെ കൂടെ ഒരു സൈറ്റിൽ പോയ സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇവിടെ നടക്കാൻ പേടിയാണ്, എനിക്ക് ഇവിടുത്തെ ഒറ്റപ്പെട്ട സ്ഥലമാണ്, അപ്പോൾ അവിടേക്ക് KSV ലൈന് വലിച്ചു കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഷെഡിക്ക് വേണ്ടി ലൈന് വലിച്ചു കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ആവശ്യങ്ങൾക്ക് ഈ ഷീറ്റ് അടിക്കാൻ റബ്ബറിൻ്റെ ഷീറ്റ് അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ലൈന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിച്ചു കൊടുത്തപ്പോൾ അവർ തന്നെ അത് കട്ടും ചെയ്തു, ആ ലൈൻ കണക്ഷൻ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ രാത്രി വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, വെളിച്ചവും ഇതൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് 2 തവണ ഈ എർത്ത് ലൈനിൽ വെട്ട് ഈ മറ്റേ ആൾ താമസം ഒന്നുമില്ല, അവിടെ ആൾ താമസം ഒന്നുമില്ല, ഒരു ഷെഡ് അതൊരിക്കും വെട്ടാം എന്നവർക്ക് ഇരിക്കാനും ഷീറ്റ് അടിക്കാനും പിന്നെ അതിനുള്ള കറണ്ട് കാര്യങ്ങൾ വിളിച്ച് ആ ഒരു മിനിമം ചാർജ് വരുന്ന പോലുള്ള ഒരു യൂസേജ് ഉള്ളൂ അവിടെ. പക്ഷെ രാത്രി ഇങ്ങനെയുള്ള കുറെ സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ഈ ലൈനിൽ വന്നിട്ട് ഇതിടും, എന്തൊരു കണക്ഷൻ എന്തൊരു സാധനം രണ്ട് കൂടുതൽ അത് ഇട്ടിട്ട് തിൻ വയർ കറക്റ്റ് തിൻ വയറുള്ളത് കിലോമീറ്റർ ഇങ്ങനെ വലിച്ചിട്ട് പോകരു വയർ ഈ പന്നി വെക്കാൻ പന്നിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുണുക്കി വെക്കാൻ എന്നിട്ട് ഓണാക്കി ഇത് ഓൾറെഡി പവർ കണക്ഷൻ വന്ന പവർ വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ അത് എന്നിട്ട് അതിൽ പുലർച്ചെ ഇവർ വെട്ടാൻ പോകുന്ന സമയത്ത് ഇത് ക്രോസ് ചെയ്തിട്ട് ഈ വയർ വലിച്ച സൈഡിൽ ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. അന്നെന്തോ പ്രത്യേക എന്തോ അന്ന് നിലാ വിളിച്ചോ എന്തോ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ സാധനം കണ്ടു, തലയിൽ ഹെഡ്ലൈറ്റ് എന്തോ ഉള്ളത് കൊണ്ട് കണ്ടു. അല്ലാത്തൊരു പക്ഷം ഒരാൾ ഒന്നും അറിയാത്ത ഒരാൾ അതിൽ കൂടെ നടന്ന് പോവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. അതുകൊണ്ട് അവരെ കണക്ഷൻ വിച്ഛേദിച്ചു. ഇത് ആരാണ് ചെയ്തത് പോലും അറിയില്ല, ഒരു ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ആരാണ് ചെയ്തത് പോലും അറിയില്ല. ടാപ്പിങ്ങിന്റെ ആൾക്കാർ മാത്രം അവിടെ വന്നു പോകുന്നതാണ്. അതേപോലെ തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനൊരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ തടയിടാൻ ഏത് തരത്തിലുള്ള വകുപ്പാണ് ഇടപെടേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഇപ്പോഴും അവര് അമാനുഷികർ എന്ന് പറയില്ലേ, ഇരുട്ടത്തിൽ തപ്പിക്കൊണ്ടിരിക്കും. കാരണം കൂട്ടത്തിലുണ്ടാവും ആ കെണി വെച്ച ആള്, പക്ഷെ പറയില്ല എങ്ങനെ തെളിയിക്കുന്നു, തെളിയിക്കാനും പറ്റില്ല. ആരെ ആ അത് അഴിച്ചുവിടുക, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കാന്ന് പറഞ്ഞിട്ട് പോവും. അതേ ഉണ്ടാവുള്ളൂ, എന്റെ ഇത് സ്റ്റോപ്പ് ആവുമോ, ഇല്ല, ഇത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ നൂലാമലയാണ് ഈ ആൾക്കാർക്ക് പ്രശ്നം, പന്നിനെ പിടിക്കാനുള്ള ഇത്. കാരണം വെളിരാജ്യങ്ങളൊക്കെ ഇതൊക്കെ ലീഗലാണ്, പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇത് ഇവിടെ ഇല്ലീഗലാകാനുള്ള കാരണം തന്നെ എന്താ പറയുക, വന്യജീവികളെ സംരക്ഷിക്കുന്ന ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം ഉള്ളത്. പക്ഷെ അത് ഒരു മനുഷ്യന് ശല്യമായിട്ട് വരുമാതിരി കൊന്നുകളയെന്നുള്ളത് ഒരു ഭാഗം ഒരു ഇത്. പക്ഷെ ഇല്ലീഗലായിട്ട് ഇങ്ങനെയുള്ള കൃത്യം ചെയ്യുന്നതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഡിപ്പാർട്ട്മെന്റ് കൂടി ആലോചിക്കേണ്ടതാണ്. അതിൽ വനമന്ത്രി അതിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും പറഞ്ഞു, തികച്ചും ഇതായിട്ടുള്ള പരിപാടി നടന്നത്. പക്ഷെ അതിനുള്ള ശരിക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നുള്ള കാര്യമൊക്കെ, കാരണം ഞാൻ ആലോചിക്കുന്നു ഇപ്പൊ ഫോറസ്റ്റ് ഓഫീസർമാർക്കൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ണത്തെ ഒരു ഉള്ളേരിയിലൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയിട്ട് ഇതൊക്കെ ഒരു എന്താ പറയാ തിന്നു വയറൊക്കെയാണ്, ഇതൊക്കെ വെച്ചിട്ട് പോകണത് എങ്ങനെ അറിയാൻ പറ്റുന്നതാണ്, ഈ വെച്ചവർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. അതാണ് ഏറ്റവും വലിയത്. അതുകൊണ്ട് ദയവായത് ഇനി അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കാതെ, കാരണം ഒരു മനുഷ്യജീവനേക്കാൾ എന്താ പറയാ വില വേറൊന്നിനും ഇല്ലാന്ന് പറയുന്നത് പോലെയാണ്, ഒരു മനുഷ്യജീവനാണ് പോകുന്നത്. പന്നി ഇപ്പോ നമുക്ക് ഇവിടെ പോയാലും കിട്ടും, കടയിൽ പോയാലും കിട്ടും, പക്ഷെ എർത്ത് വെച്ചിട്ട് തന്നെ എന്തിനാ ഈ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്? നിങ്ങളുടെ ആ ഒരു കൊതിയിൽ ജീവൻ പൊലിഞ്ഞു പോകുന്ന കുറെ പേരുണ്ട്, അവർ ഓരോരോ കുടുംബത്തിന് അത്താണിയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വെറുതെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വെളിച്ചത്തേക്ക് വരൂല്ല ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോയപ്പോ കുടുംബത്തിന് പോകും എന്നല്ലാതെ ഇത് കൊണ്ട് യാതൊരു ആർക്കൊക്കെ ഗുണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ എന്താ പറയാ ഇങ്ങനെയുള്ള ഈ നിയമപര അല്ലാതെ ഇല്ലീഗലായിട്ട് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നവരിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പിടികിട്ടിയാൽ. അല്ലാത്ത പക്ഷെ ഇതിനെന്താ ചെയ്യുന്നു വിചാരിച്ചാൽ അറിയില്ല, ഇതിനൊക്കെ അതിൻ്റെതായ അധികാരികൾ വേണം ഇതൊക്കെ തീരുമാനിക്കാൻ. ഇതൊക്കെ നിൽക്കണം, ഇതൊക്കെ നിർത്തണം, അല്ലെങ്കിൽ ഇനിയും ജീവൻ പൊക്കൊണ്ടേയിരിക്കും.